ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ നിരീക്ഷണ സമിതിയെ നിയോഗിച്ച് ഹൈക്കോടതി തൽസ്ഥിതി റിപ്പോർട്ട് സമിതി തയ്യാറാക്കി സമർപ്പിക്കും. കെൽസ സെക്രട്ടറി, ജില്ലാ കളക്ടർ, പി സി ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമിതിയിലുണ്ടാകും. തീ പൂർണ്ണമായും അണച്ചു എന്നാണ് കോർപ്പറേഷൻ കോടതിയെ ഇന്ന് അറിയിച്ചത്. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്? ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ പൂർണ്ണമായും അണച്ചു എന്നാണോ കോർപ്പറേഷന്റെ വിശദീകരണം, ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം? കോടതി ഇത് മുഖവിലക്കെടുത്തിട്ടുണ്ടോ? വിജയകുമാറി, കേസ് ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു നിരീക്ഷണ സമിതിയെ ഇപ്പോൾ കോടതി തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്, ബ്രഹ്മപുരത്തെ നിലവിലെ അവസ്ഥ എന്താണെന്ന് കോടതി കോർപ്പറേഷനോട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ തീ പൂർണ്ണമായും അണച്ചെന്നാണ് കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ജഡ്ജിമാർക്കും കോടതി ജീവനക്കാർക്കും ഈ പുക മൂലം തലവേദന അനുഭവപ്പെടുന്നുവെന്ന് കോടതി കോർപ്പറേഷനോട് പറഞ്ഞു. ബ്രഹ്മപുരത്ത് ഈ കോടതിയുടെ ഒരു നിരീക്ഷണ സമിതി, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു നിരീക്ഷണ സമിതിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെൽസ സെക്രട്ടറി, ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ പി സി ബി ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. ഒപ്പം തന്നെ ഈ തൽസ്ഥിതി റിപ്പോർട്ട് സമിതി തയ്യാറാക്കി സമർപ്പിക്കാനാണ് നിർദ്ദേശമുള്ളത്. ബ്രഹ്മപുരത്തെ അവസ്ഥ മോശമെന്നും പി സി ബി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ കാറ്റിന്റെ ഗതി അത് പ്രതിസന്ധിയാക്കുന്നുവെന്നാണ് പി സി ബി പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഉമാ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉമാ തോമസ് റിട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ബ്രഹ്മപുരം തീപിടുത്തത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിൽ അടിയന്തര നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. ഒപ്പം തന്നെ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ഈ തീപിടുത്തത്തിൽ കാരണമുണ്ടാകുന്ന പുകയൊക്കെ കാരണം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യവും ഈ റിട്ട് ഹർജിയിൽ അവർ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. വിജയകുമാർ, ബ്രഹ്മപുരം വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസ് കോടതി പരിഗണിക്കുകയാണ്. ഒരു നിരീക്ഷണ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ വേണം എന്നത് കോടതി പരിഗണിക്കും. അതിനിടെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസും ഈ വിഷയത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി സർവേ നടത്തും. തീപിടുത്തവും പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. അലക്സ് ഷാ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അലക്സ്, എന്തൊക്കെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ തീരുമാനം? കൊച്ചി നഗരത്തിൽ ഏതാണ്ട് കോർപ്പറേഷൻ പരിധിയിലൊട്ടാകെയും കോർപ്പറേഷന് പുറത്ത് നാലോ അഞ്ചോ പഞ്ചായത്തുകളിലും രണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റികളിലും ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. അത് ആരോഗ്യ വകുപ്പ് അംഗീകരിക്കുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ഈ തീപിടുത്തവും അതിനെ തുടർന്ന് കൊച്ചി നഗരത്തിലാകെ വ്യാപിച്ചിരിക്കുന്ന ഈ പുകയും മൂലം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിന് മുന്നോടിയായി തന്നെ നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രിയും എറണാകുളത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ജില്ല നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ തന്നെ ഉയർന്നു വരുന്നതും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത്. ഇതിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ തീപിടുത്തത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നത്. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി സർവേ നടത്തുമെന്ന എന്നുള്ളതാണ് ഈ ഉന്നതതല യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം. അതായത്, വീടുകളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഓരോരുത്തർക്കുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് എന്നതടക്കമുള്ളതായിരിക്കും ഈ സർവേ. തീപിടുത്തവും പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ഈ യോഗത്തിൽ തീരുമാനമായി വന്നിട്ടുണ്ട്. കുട്ടികൾ, പ്രായമുള്ളവർ, ഗർഭിണികൾ, മറ്റ് രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ യോഗം നൽകുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ എത്രയും വേഗം ഡോക്ടറെ കാണേണ്ടതാണ്. എല്ലാ ആശുപത്രികളിലും മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത്, ഈ പുക, ഇത്തരത്തിൽ വ്യാപിച്ചിരിക്കുന്ന പുക മൂലം നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വകുപ്പ് മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ ഘട്ടത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ നടപടിക്രമങ്ങൾ, അതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് വകുപ്പ് ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത്, ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി ഈ വീടുകളിലുള്ളവരുടെ സ്ഥിതിഗതികൾ അതൊരു സർവേ രൂപത്തിൽ എടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്. വിജയകുമാർ, പുക ശ്വസിച്ചതിനെ തുടർന്ന് രോഗലക്ഷണങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നാണ് ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരത്ത് വിളിച്ചേർത്ത ഉന്നതതല യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സർവേ നടത്തും എന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അലക്സ് ഷാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.